Hi friends, welcome to Sibu's Cuisine. ഇന്ന് നമ്മൾ കാണാൻ പോണത് അമ്മിണി കോഴിക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കുറേ പേർക്കൊക്കെ അറിയും. എൻ്റെ ഒരു ഫ്രണ്ട് ജാനകി മിസ് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അതിൽ ഞാൻ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ഇത് നമുക്ക് നവരാത്രി സമയത്ത് നിവേദ്യമൊക്കെ ആയിട്ട് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ. അമ്മിണി കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരിയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 350 ഗ്രാം പച്ചരിയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, നോൽപ്പുട്ടിൻ്റെയൊക്കെ പൊടി, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റവ് കൂട്ടി വെച്ചിട്ടുണ്ട്, നന്നായി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് വെള്ളം ഓഫ് ചെയ്തിട്ട് ഈ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്, നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് കുറേശ്ശെയായിട്ട് ഈ അരിപ്പൊടിയിൽ ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മാവിനെ ഞാൻ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് രണ്ട് തരത്തിലായിട്ടാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കി മാവ് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് അതിനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ടാണ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് വരും ഇത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ബീട്രൂട്ട് മൊത്തം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരുവം നോക്കിയിട്ട് നമുക്കിതിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട്, വളരെ ചെറിയ ഉരുളകൾ കേട്ടോ, അപ്പോഴാണ് അത് കാണാൻ നന്നായിരിക്കുക. ഇത്രയും വേണ്ട, ഇതിൻ്റെയൊക്കെ ഒരു പകുതി ഇത്ര മതി. ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലത്തെ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഈ മൊത്തം മാവിനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് കുഴക്കട്ടുണ്ടല്ലോ കളറുള്ളത്, അത് മൊത്തം ഞാൻ മുറുട്ടിയെടുത്തിട്ടുണ്ട്. അതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുഴക്കട്ടയൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവി എടുക്കണം, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് പാത്രത്തിൽ. ഇപ്പോൾ മൊത്തം കുഴക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ടൈം വേണ്ടിവരും ഇത് വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് ഇഡ്ഡലിയൊക്കെ വേവിക്കുമ്പോഴുള്ള സമയം അറിയാമല്ലോ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വെള്ള കുഴക്കട്ടയൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. നമ്മുടെ ആദ്യത്തെ സെറ്റ് കുഴക്കട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് നമുക്ക് കടുകൊക്കെ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറുതായിട്ട് കളറ് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഞാനൊരു 3 മുളക് ചുമന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് നാളികേരമാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം. നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നാളികേരം ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്ത ഞാൻ അതിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കുഴക്കട്ട വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്ന് ഡിമ്മാവും. അപ്പോൾ
ഒന്ന് കളർ വരാനായിട്ട് കുറച്ച് ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു കുറച്ച് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം നമ്മളുടെ കൊഴുക്കട്ട ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എടുക്കാം. മൊത്തം കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. അപ്പോൾ നമുക്ക് കളറ് കൂടുതൽ വേണം. പിന്നെ കളറ് കുറവാ തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്ത് വന്നോളും. അപ്പോൾ ഒരു മിനിറ്റ് നേരം ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനെ നമുക്കൊന്ന് സെർവ് ചെയ്യാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തായിട്ട് വെള്ള കൊഴുക്കട്ടയും കൂടി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അത് സ്വീറ്റായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതും കൂടി ഒന്ന് വേഗം നോക്കാം. അടുത്തായി നമുക്ക് നല്ല വെള്ള കളറിലുള്ള മധുരമുള്ള അമ്മിണി കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ശർക്കര പാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 ശർക്കര പാവ് കാച്ചി എടുത്തതാട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മധുരം. ഞാൻ 5 ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ നമ്പർ അനുസരിച്ചിട്ടും നമ്മുടെ കൊഴുക്കട്ടയുടെ അളവ് അനുസരിച്ചിട്ടും എടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നാളികേരവും അതേപോലെ ശർക്കര പാവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇതിൽ കടന്നിട്ട് ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണം. ഇതൊന്ന് ശരിയായി വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിയായിട്ട് വാങ്ങിച്ചതാണ്. അതല്ലെങ്കിൽ ഒരു 4-5 ഏലക്ക ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെ വരും. ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ വെള്ള കളറിലുള്ള കൊഴുക്കട്ട ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ സ്വീറ്റ് കൊഴുക്കട്ടയാണ് കേട്ടോ. കാരണം അത് ഈ നാളികേരവും ഇതിൻ്റെയൊക്കെ കടന്നിട്ട് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഇതിൽ കടന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരും വേണം. ഇപ്പോൾ കുറച്ചൊന്നത് പിടിച്ചു വരും ചെയ്യും. നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കുക, അല്ലെങ്കിൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള അമ്മിണി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ്, ഇതുള്ള മക്കളുടെയും ഫേവറേറ്റ്. ഇതാണ് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിനൊക്കെ ഒന്ന് സെർവിങ് ട്രേയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള അമ്മിണി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ഉണ്ടല്ലേ എല്ലാവരും, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. എരിവുള്ള അമ്മിണി കൊഴുക്കട്ടയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇഡ്ഡലിയുടെ പൊടിയും ചട്നിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. സ്വീറ്റ് ആയിട്ടുള്ള അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ.